വിജയന്റെ എക്സോളജിക്കിനെതിരായ SFIO അന്വേഷണം പുതിയ തലത്തിലേക്ക് എത്തുന്നതിനിടെ SNC ലാവിൻ കേസുമായി ബന്ധപ്പെട്ട ഹർജികൾ സുപ്രീംകോടതിയിൽ ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ മൂന്നംഗ ബെഞ്ച് പരിഗണിക്കും. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഏറെ നിർണായകമാണ് ഈ കേസ്. പലതവണ മാറ്റിവെച്ച കേസിൽ സുപ്രീംകോടതിയിൽ എന്ത് സംഭവിക്കുമെന്നത് നിർണായകമാണ്. വാദത്തിലേക്ക് കേസ് കടന്നാൽ അന്തിമവിധി കേരള രാഷ്ട്രീയത്തിൽ നിർണായക വഴിത്തിരിവായി മാറും. കഴിഞ്ഞ October 31 കോടതിയിൽ കേസ് എത്തിയിരുന്നുവെങ്കിലും വാദം നടക്കാതെ മാറ്റി. 38th തവണയാണ് കോടതി മുൻപാകെ ഇന്ന് ഈ കേസ് എത്തുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെയുള്ളവരെ കുറ്റവിമുക്തരാക്കിയ CBI കോടതി വിധി 2017 October ഹൈക്കോടതി ശരിവച്ചിരുന്നു. ഇതിനെതിരെയാണ് CBI സുപ്രീം കോടതിയിൽ അപ്പീൽ നൽകിയത്. കീഴ്ക്കോടതി കേസിൽ നിന്ന് ഒഴിവാക്കാത്ത ഉദ്യോഗസ്ഥരും അപ്പീൽ നൽകിയിട്ടുണ്ട്. ഇതിലെല്ലാം സുപ്രീംകോടതി അതിവേഗ തീരുമാനമെടുക്കണമെന്ന ആവശ്യം ശക്തമാണ്. പല തവണ കേസ് മാറ്റിവെച്ചതിന് കാരണം CBIയുടെ നിസ്സഹകരണമായിരുന്നു. നാളെ CPM കേന്ദ്ര സർക്കാരിനെതിരെ ഡൽഹിയിൽ പ്രതിഷേധത്തിന് ഒരുങ്ങുകയാണ്. ഇതിനിടെയാണ് സുപ്രീംകോടതിയിൽ കേസ് എത്തുന്നത്. കേന്ദ്രവും പിണറായിയും ഒത്തുകളിക്കുന്നതിനാലാണ് കേസ് സുപ്രീംകോടതിയിൽ വൈകുന്നത് എന്ന ആരോപണം പ്രതിപക്ഷവും ഉന്നയിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കേസിൽ സുപ്രീംകോടതിയിൽ CBI ഇന്നെടുക്കുന്ന നിലപാടുകൾ നിർണായകമാണ്. CPMM കരുതലോടെയാണ് കേസിനെ കാണുന്നത്. കുറ്റവിമുക്തി തള്ളി വിചാരണ നേരിടാൻ പിണറായിയോട് ആവശ്യപ്പെട്ടാൽ അദ്ദേഹം അഴിമതിക്കേസിൽ പ്രതിയായി മാറും. വിചാരണയെയും നേരിടേണ്ടി വരും. മറിച്ചാണെങ്കിൽ അതൊരു വലിയ ആശ്വാസമായി പിണറായിക്ക് മാറും. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെ 3 പേരെ കുറ്റവിമുക്തരാക്കിയ ഹൈക്കോടതി വിധിക്കെതിരെയുള്ള CBI ഹർജിയാണ് സുപ്രീംകോടതി പരിഗണിക്കുന്നത്. പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള 3 പേരെ പ്രതിപട്ടികയിൽ നിന്ന് ഒഴിവാക്കിയതിനെതിരെ 2017 December CBI സുപ്രീംകോടതിയെ സമീപിക്കുന്നത്. പിണറായി വിജയൻ മുൻ ഊർജ്ജ വകുപ്പ് സെക്രട്ടറി കെ മോഹനചന്ദ്രൻ, ഊർജ്ജ വകുപ്പ് മുൻ ജോയിന്റ് സെക്രട്ടറി എ ഫ്രാൻസിസ് എന്നിവരെ പ്രതിപട്ടികയിൽ നിന്ന് ഒഴിവാക്കിയ ഹൈക്കോടതി വിധിക്കെതിരെയാണ് CBI അപ്പീൽ നൽകിയത്. ഇടുക്കി ജില്ലയിലുള്ള പള്ളിവാസൽ, ചെങ്കുളം, പന്നിയാർ ജലവൈദ്യുത പദ്ധതികളുടെ പുനരുദ്ധാരണത്തിന് കനേഡിയൻ കമ്പനിയായ SNC ലാവിനുമായി ഒപ്പിട്ട കരാറുമായി ബന്ധപ്പെട്ട വ്യവസ്ഥാ ലംഘനങ്ങളാണ് ലാവിനിൻ കേസിന് ആധാരം. കരാർ ലാവ്ലിൻ കമ്പനിക്ക് നൽകുന്നതിന് പ്രത്യേക താല്പര്യം കാണിക്കുക വഴി സംസ്ഥാനത്തിന് 374 കോടി രൂപയുടെ നഷ്ടം സംഭവിച്ചു എന്നാണ് കേസിലെ പ്രധാന ആരോപണം. ലാവ്ലിൻ കമ്പനിയുമായി അന്തിമ കരാർ ഒപ്പിട്ടത് EK Nayanar മന്ത്രിസഭയിലെ വൈദ്യുതി മന്ത്രിയായിരുന്ന പിണറായി വിജയനായിരുന്നു. ഹൈക്കോടതി ഉത്തരവ് പ്രകാരം വിചാരണ നേരിടേണ്ട വൈദ്യുതി ബോർഡ് മുൻ സാമ്പത്തിക ഉപദേഷ്ടാവ് KG രാജശേഖരൻ നായർ, ബോർഡ് മുൻ ചെയർമാൻ R ശിവദാസൻ, മുൻ ചീഫ് എഞ്ചിനീയർ കസ്തൂരി രംഗായർ എന്നിവർ തങ്ങളെയും വിട്ടയക്കണമെന്ന് ആവശ്യപ്പെടുന്ന ഹർജികളും സുപ്രീംകോടതിയുടെ പരിഗണനയിൽ ഉണ്ടാകും.